ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അവൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒന്നോ രണ്ടോ ചേരുവകൾ ഇതിലേക്ക് കൂടുതലായിട്ട് ചേർത്താൽ ഒന്നും കൂടെ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം കേട്ടോ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ അത് അൺസബ്സ്ക്രൈബ് ആക്കി വെക്കരുത് കേട്ടോ. അങ്ങനെ ആയാലും ഞാൻ പുതിയ റെസിപ്പീസ് ഒന്നും ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ യൂട്യൂബിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ ഒരു കപ്പ് അവലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ശർക്കര, മൂന്ന് ചെറിയുള്ളി. ഈ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതുപോലെ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കുക, നീളത്തിൽ അരിഞ്ഞു വെക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് അര കപ്പ് തേങ്ങ. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഈ അവൽ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് കുതിർത്തിയെടുക്കുക, അധികം വെള്ളം ഒഴിക്കരുത്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കുകയല്ല വേണ്ടത്, നന്നായിട്ട് തിരുമ്മിയെടുക്കുകയാണ് വേണ്ടത് കൈകൊണ്ട്. അത് കുറച്ച് സമയം തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിരുമ്മിയെടുക്കുക. ഇനി ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് വേണമെങ്കിൽ കൈകൊണ്ടും ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ എടുത്തിട്ട് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ ചെറുപഴം ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ നനച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.